പ്രസിദ്ധമായ കായൽമടത്തിൽ കുടുംബത്തിന്റെ രണ്ടാം ഘട്ട സംഗമം വിവിധ സെഷനുകളിലായി മെയ് 2 ന് പട്ടണനടക്കാവ് കുണ്ടിലങ്ങാടി എ സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. സംഗമത്തോടനുബന്ധിച്ച് ഏപ്രിൽ 30 ന് വലിയപറപ്പൂർ GLP സ്കൂളിൽ വെച്ച് സൗജന്യ കിഡ്നി നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് കായൽമടത്തിൽ കുടുംബസംഗമത്തിന്റെ സംഘാടകർ അറിയിച്ചു. പ്രസിദ്ധമായ കായൽമടത്തിൽ കുടുംബസംഗമം രണ്ടാം ഘട്ടം മെയ് 2 ന് ചൊവ്വാഴ്ച പട്ടണടക്കാവ് കുണ്ടിലങ്ങാടി എ സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇതിനു മുന്നോടിയായി സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും ഏപ്രിൽ 30 ന് ഞായറാഴ്ച 9 മണി മുതൽ കുണ്ടിലങ്ങാടി GMLP സ്കൂളിൽ വെച്ച് നടക്കും. കുടുംബസംഗമത്തിൽ കായൽമടത്തിൽ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതോടൊപ്പം മറ്റു കുടുംബങ്ങളിലെ പ്രമുഖ വ്യക്തികളെയും ആദരിക്കും. പദ്ധതി പ്രഖ്യാപനം, മെഹഫിൽ, തമ്മിൽ തമ്മിൽ, എടരിക്കോട് കോൽക്കളി സംഘത്തിന്റെ കലാപ്രകടനങ്ങൾ, പ്രതിഭകളെ ആദരിക്കൽ, ഗ്രൂപ്പ് ക്യൂസ്, ഇഷൽ ഈവ് എന്നിവ വിവിധ സെഷനുകളിലായി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഏകദേശം 6 വർഷം മുമ്പാണ് ഒന്നാം സംഗമം നടന്നത്. ആ സംഗമത്തിൽ വളരെ വിപുലമായ പരിപാടികളാണ് നടത്തിയിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ആളുകളെ സഹായിക്കുക, കുടുംബത്തിലെ പാവങ്ങളായ അശരണായിട്ടുള്ള ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വീണ്ടും സംഗമം സംഗമിക്കുന്നത്. അത് കുണ്ടലങ്ങാടിയിലെ സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമ്പോൾ എല്ലാ കുടുംബത്തിലെ അംഗങ്ങളെയും അഭ്യുദയകാംക്ഷികളെയും നമ്മൾ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കണം. അഭ്യുദയകാംക്ഷികൾ എന്ന് നമ്മൾ പറയുന്നത് കായൽമടം കുടുംബം മറ്റ് ഇതര കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള കാരണന്മാരെ കൂടി ക്ഷണിക്കുന്നുണ്ട്. ആ ക്ഷണം വളരെ പ്രത്യാശയോടുകൂടിയിട്ടുള്ള നമ്മൾ ക്ഷണമാണ്. കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വല്ലാത്തൊരു സ്നേഹ ഐക്യത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള കൂട്ടായ്മയായിട്ടാണ് നമ്മൾ കാണുന്നത്. മെയ് 2 ചൊവ്വാഴ്ച കുണ്ടലങ്ങാടി എക്സ്പയറോഡിറ്റോറിയത്തിൽ വെച്ചിട്ട് പിന്നെ കായൽമടത്തിൽ കുടുംബ സംഗമം നടക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് 30 ഏപ്രിൽ പിന്നെ കുണ്ടലങ്ങാടി GLP സ്കൂളിൽ വെച്ചിട്ട് ഒരു കിഡ്നി രോഗ നിർണയ ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇതിലേക്കും എല്ലാവരും അത് ക്യാമ്പ് കായൽമടത്തിൽ കുടുംബങ്ങൾ മാത്രം വേണ്ടിയല്ല, എല്ലാ നാട്ടുകാർക്കും കൂടെ വേണ്ടി ഉദ്ദേശമാണ് ചെയ്യുന്നത്. അതിൽ എല്ലാവരും പങ്കെടുക്കണം. എല്ലാ പിന്നെ പരിപാടികളെല്ലാം കുടുംബസമൂഹത്തിൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് എല്ലാവരും നിർവഹിക്കണം. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.